നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇൻഫോസിസിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന അവസരങ്ങളാണ് നിലവിൽ ഇൻഫോസിസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി ഇനേബിൾ ചെയ്തു വയ്ക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക ഹൈഫൈ ജോബ്സിന്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം അഞ്ച് വ്യത്യസ്ത നോട്ടിഫിക്കേഷനുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് അത് മാത്രമല്ല ഇൻഫോസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മറ്റ് ഒഴിവുകളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം അപ്പോൾ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ് ജൂനിയർ അക്കൗണ്ടന്റ് പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ആണിത് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല ചെന്നൈയാണ് ലൊക്കേഷൻ വരുന്നത് ബി കോം കഴിഞ്ഞ ആളുകൾക്കാണ് ജൂനിയർ അക്കൌണ്ടന്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുമോ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ് സീനിയർ പ്രോസസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷനാണിത് ഇതും ചെന്നൈയിൽ തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ യോഗ്യത നല്ല റിട്ടേൺ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം യൂറോപ്പിന്റെയും യു എസ് റീജിയണിന്റെയും ടൈം അനുസരിച്ചുള്ള ഷിഫ്റ്റുകളായിട്ടായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക എസ് എ പി എസ് എൻഒ ഡല്യു എം എസ് ഓഫീസ് എന്നിവയിൽ നോളേജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഫൈനാൻസ് മാസ്റ്റർ ഡേറ്റ കസ്റ്റമർ മാസ്റ്റർ ഡേറ്റ പ്രൊഡക്റ്റ് മാസ്റ്റർ ഡേറ്റ വെന്റർ മാസ്റ്റർ ഡേറ്റ എന്നിവയിലുള്ള നോളേജ് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് എന്തായാലും ഡിഗ്രി കഴിഞ്ഞ് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന അവസരങ്ങൾ തന്നെയാണിത് അടുത്ത നോട്ടിഫിക്കേഷൻ ഇതാണ് പ്രോസസ് എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ് ഇതും ലൊക്കേഷൻ ചെന്നൈയാണ് വരുന്നത് നമുക്കിവിടെ കാണാം മറ്റു ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ നൽകിയിട്ടില്ല ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന അവസരമാണിത് ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ ഇതാണ് ജൂനിയർ അക്കൗണ്ടന്റ് പോസ്റ്റ് ആണ് ബാംഗ്ലൂർ ആണ് ലൊക്കേഷൻ പറയുന്നത് ഇതിലേക്കും ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ് എം ബി എ ബി ബി എ ബി കോം കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ ഇതാണ് അസോസിയേറ്റ് ബിസിനസ് അനലിസ്റ്റ് പോസ്റ്റ് ആണ് ബാംഗ്ലൂർ ആണ് ലൊക്കേഷൻ വരുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക ബിടെക് എം ടെക് ബി കമ്പ്യൂട്ടർ സയൻസിൽ ഉള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം ഈ പറയുന്ന ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒന്ന് കമ്പ്യൂട്ടർ സയൻസിൽ കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ മെഷീൻ ലേണിംഗിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ഇതിലേക്കും ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ പരിശോധിച്ച അഞ്ച് വ്യത്യസ്ത നോട്ടിഫിക്കേഷനുകളും ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന അവസരങ്ങളാണ് ചെന്നൈ ബാംഗ്ലൂർ മാംഗ്ലൂർ എന്നീ ലൊക്കേഷനുകളിലുള്ള ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പരിശോധിച്ചത് അപ്പോൾ ഇൻഫോസിന്റെ കരിയർ പേജിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലഭിച്ച നോട്ടിഫിക്കേഷനുകളാണിത് എന്നാൽ ഇത് മാത്രമല്ല മറ്റ് ഒഴിവുകളും ഇൻഫോസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇൻഫോസിൽ ഇന്ത്യയിലെ ഒഴിവുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കരിയർ പേജ് ആയിട്ട് വരുന്നത് ഈ ഒരു പേജിന്റെ ഡയറക്റ്റ് ലിങ്കും ഞാൻ താഴെ നൽകാം അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ പരിശോധിച്ച അഞ്ച് വ്യത്യസ്ത നോട്ടിഫിക്കേഷനുകളുടെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം നിങ്ങൾക്ക് ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ ലൊക്കേഷൻ വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഒഴിവുകൾ സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും നിലവിൽ നമുക്കിവിടെ കാണാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജോബ്സ് ഫൗണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ലൊക്കേഷൻ വൈസ് ആയിട്ട് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ സ്കിൽസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ബാംഗ്ലൂർ എന്ന് പറയുന്ന ഈ ലൊക്കേഷന്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിവിടെ കാണാം ബാംഗ്ലൂരിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവുകളുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം നൂറ്റി അൻപത്തി ജോബ്സ് ഫൗണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റേത് ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ലൊക്കേഷനുകളിലുള്ള ഒഴിവുകൾ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ലിസ്റ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാം ചെന്നൈ സെലക്ട് ചെയ്താൽ ചെന്നൈയിലുള്ള ഒഴിവുകൾ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണുവാൻ വേണ്ടി സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് ലൊക്കേഷൻ വൈസ് ആയിട്ട് സെർച്ച് ചെയ്തെടുത്ത് നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ താഴത്തോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിരവധി സ്കിൽസിന്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളുടെ സ്കിൽസ് അനുസരിച്ച് ഉള്ള ഒഴിവുകൾ സെർച്ച് ചെയ്തെടുക്കാനാണ് ഇങ്ങനെ ഒരു സെക്ഷൻ ഇവിടെ നൽകിയിരിക്കുന്നത് അത്തരത്തിൽ നിങ്ങളുടെ സ്കിൽസ് അനുസരിച്ച് നിങ്ങൾക്ക് ഒഴിവുകൾ പരിശോധിച്ച് നോക്കി അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പേജിൽ സെർച്ച് ചെയ്തപ്പോൾ ലഭിച്ച അഞ്ച് വ്യത്യസ്ത നോട്ടിഫിക്കേഷനുകളാണ് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന നോട്ടിഫിക്കേഷനുകൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഇരുന്നൂറ്റി ജോബ്സിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒഴിവുകൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊക്കേഷൻ വൈസായിട്ടോ അല്ലെങ്കിൽ സ്കിൽസ് വൈസായിട്ടോ ഈ ഒരു പേജിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് സെർച്ച് ചെയ്തെടുത്ത് അപ്ലൈ ചെയ്യാനും വേണ്ടി സാധിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പേജിന്റെ ഡയറക്ട് ലിങ്കും താഴെ നൽകാം അപ്പോഴെന്തായാലും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന അവസരങ്ങളാണ് ഇൻഫോസിസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് നോക്കാം ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടത് ആ പോസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ച് നോക്കി അതിൻ്റെ താഴെ നിങ്ങൾക്ക് അപ്ലൈ എന്നുള്ള ലിങ്ക് കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക നിങ്ങൾക്ക് ആൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇമെയിൽ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇൻഫോസിന്റെ കരിയർ പേജിൽ ലോഗിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴത്തെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാം ഈ കാണുന്ന രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി സാധിക്കും ഈ ഒരു പേജിൽ ഡീറ്റെയിൽസ് എല്ലാം നൽകി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ നൽകാം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം തുടർന്ന് സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ആനെ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ ഡീറ്റെയിൽസ് നൽകി സൈൻ ഇൻ ചെയ്യുക സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകി അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എല്ലാ പോസ്റ്റുകളിലേക്കും ഇത്തരത്തിൽ തന്നെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് എന്തായാലും ഈ ഒരു വീഡിയോയിൽ പരിശോധിച്ച അഞ്ച് വ്യത്യസ്ത നോട്ടിഫിക്കേഷനുകളുടെ ഡയറക്റ്റ് ലിങ്കുകൾ ഞാൻ താഴെ നൽകാം അതോടൊപ്പം തന്നെ ഇൻഫോസിന്റെ ഈ ഒരു കരിയർ പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒഴിവുകൾ സെർച്ച് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ലൊക്കേഷൻ വൈസ് ആയിട്ടുള്ള ഒഴിവുകൾ സെർച്ച് ചെയ്തുകൊണ്ടോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുവാനുള്ളത് മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ വീണ്ടും വരാം നന്ദി നമസ്കാരം